നമസ്കാരം. രജനികാന്ത് നായകനാകുന്ന ബിഗ് ബജറ്റ് ചിത്രമാണ് ജയിലർ. നെൽസൺ ദിലീപ് കുമാറിന്റെ സംവിധാന മികവിൽ കലാനിധി മാറൻ നിർമ്മിക്കുന്ന ജയിലറിലെ നായിക തമന്നയാണ്. ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കഴിഞ്ഞു. രജനിയുടെ 169-ാമത്തെ ചിത്രമാണ് ജയിലർ. മുത്തുവേൽ പാണ്ഡ്യൻ എന്ന ജയിലറുടെ വേഷത്തിലാണ് രജനി എത്തുന്നത്. മോഹൻലാൽ, ജാക്കി ഷെറോഫ് എന്നിവർ അതിഥി താരങ്ങളായി എത്തുന്നു എന്നതും ശ്രദ്ധേയമാണ്. കഥ കേൾക്കാതെയാണ് മോഹൻലാൽ ജയിലറിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞതെന്ന് വെളിപ്പെടുത്തുകയാണ് സംവിധായകൻ നെൽസൺ ദിലീപ് കുമാർ. രജനികാന്ത് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിച്ചതെന്നും വെളിപ്പെടുത്തുന്നു നെൽസൺ. ജയിലറിന്റെ ഓഡിയോ ലോഞ്ചിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജാക്കി സാറിനോട് കഥ പറയാൻ ചെന്നു. എന്തിനാണ് കഥ പറയുന്നത്? സൂപ്പർ സ്റ്റാർ രജനി ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഓക്കെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. മോഹൻലാൽ സാറിനോട് സംസാരിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും അദ്ദേഹം എന്നെ വിളിച്ചു. എപ്പോഴാണ് ഷൂട്ടിങ്ങിന് വരേണ്ടതെന്ന് ചോദിച്ചു. രജനി സാർ ഉള്ളതുകൊണ്ടാണ് മോഹൻലാൽ സാറും വരുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ അദ്ദേഹം കഥ കേട്ടിട്ടേയില്ല. ഇങ്ങനെയാണെങ്കിലും അവരെ മിസ്യൂസ് ചെയ്യരുതല്ലോ, കറക്റ്റായി തന്നെ കാസ്റ്റ് ചെയ്യണം, നെൽസൺ പറഞ്ഞു. രമ്യ മാമിനെ കാണാൻ ചെല്ലുമ്പോൾ പടയപ്പ് പോലൊരു പടമാണോ എന്ന് മാം ചോദിക്കരുതേ എന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ മാം അത് തന്നെ ചോദിച്ചുവെന്നും പടയപ്പേക്കാൾ കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കുമെന്ന് താൻ മറുപടി പറഞ്ഞുവെന്നും നെൽസൺ വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, മലയാളി ന്യൂസ് ലൈവ്. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ malayalinewslive.com സബ്സ്ക്രൈബ് ചെയ്യുക.